അന്ന് കൂട്ടുകാരനെ പുറത്തു കൊണ്ടുവന്നതിന് ഒരു നന്ദി പറയാൻ ഞാൻ പലയിടങ്ങളിലും അന്വേഷിച്ചു. ഇപ്പോഴാ കാണുന്നേ. താങ്ക്സ്. പോട്ടെ. ഇത്തിരി ദൂരം ഞാനും വന്നോട്ടെ? എന്തിനാ? വെറുതെ. വേണ്ട, ഞാൻ പോയിക്കോളാം. ഞാനും വരും. വരൂ. വീട്ടിലൊരു കൊച്ചുകുഞ്ഞാണെങ്കിലും മിനി ഇപ്പോ ബികോം ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഒരു മുതിർന്ന പെണ്ണാ. വരൂ. തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടെന്ന് വെക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു ഗ്രോൺ അപ്പ് ഗേൾ. വരൂന്നേ. ഒരിക്കൽ മിനി കേൾക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു ഇഷ്ടം ഉറക്കെ പറഞ്ഞതാ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണെന്ന്. അതിൻ്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ മറുപടി എന്നാണെങ്കിലും മിനി പറഞ്ഞേ തീരൂ. അതിപ്പോ പറയണം. അയ്യോ, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലാന്ന് തന്നെ തറപ്പിച്ചു പറയാം. പറ. എന്നോട് അങ്ങനൊന്നും ചോദിക്കണ്ട. എനിക്ക്, ഞാൻ പോവാ. നിക്ക്. മിനി ഇപ്പൊ എന്റെ മനസ്സിന്റെ കടുത്തൊരു വേദനയാ. ആദ്യം കണ്ട നിമിഷം മുതലേ മനസ്സിനെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന ഒരു വല്ലാത്ത വേദന. താങ്ങാൻ പറ്റുന്നില്ല. മിനി ഇപ്പൊ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ വേദന അങ്ങ് പോവും. ഇഷ്ടമല്ലാന്ന് പറഞ്ഞാലും അതങ്ങ് പോവും. മറക്കാലോ എല്ലാം. പറ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല. അപ്പൊ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അയ്യോ വേണ്ട. എന്നാ ഇഷ്ടമല്ലെന്ന് വിശ്വസിച്ചോട്ടെ? എന്തിനാ ഇങ്ങനെയൊക്കെ? അപ്പൊ ഇഷ്ടമല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി, ഇഷ്ടമല്ല. ഞാൻ പോവാ. വേണ്ട, പറഞ്ഞിട്ട് പോയാ മതി. നാളെ പറഞ്ഞാ മതിയോ? മതി. നിക്കേ, നാളെ കളവ് പറയരുത്. ഇന്നൊരു കളവ് പറഞ്ഞു, എന്നെ അന്വേഷിച്ചിട്ട് കണ്ടില്ല എന്ന്. ഇന്നലെ മറഞ്ഞു നിന്ന് എന്നെ നോക്കിയത് ഞാൻ കണ്ടു. ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ മനസ്സ് ഞാൻ അറിയുന്നുണ്ട്. എങ്കിലും നാളെ ഞാൻ കാത്തു നിൽക്കും. എന്റെ മോട് മനസ്സിനെ വേദനിപ്പിച്ച്? അമ്മച്ചി പറയുന്നു, കുട്ടികൾ പറയുന്നു, എല്ലാരും പറയുന്നു, മൂന്നാല് ദിവസമായി നിന്റെ മുഖത്തൊരു വാട്ട വന്നു. ഇല്ല. കളിയില്ല, ചിരിയില്ല, തമാശയില്ല, ഒന്നുമില്ല. ഇവിടെ ആരാ എന്റെ മോട് മനസ്സിനെ വേദനിപ്പിച്ച്? പറ. ഒന്നുമില്ല കുട്ടിച്ചായ. കൊച്ചിച്ചാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കില്? ആരും ഒന്നും ചെയ്തില്ല. പിന്നെന്താ മോൾ ഇങ്ങനെ? ഒന്നുമില്ല കുട്ടിച്ചായ. നീ ഈ വീട്ടിലെ വിളക്കാണ് മോളെ, അതണഞ്ഞ ഇരുട്ടിലായി പോ. ചുമ്മാ എല്ലാവർക്കും ഓരോന്ന് തോന്നുക. എനിക്കൊന്നുമില്ല, ആരും ഒന്നും ചെയ്തുമില്ല. ആ ശരിയാ, അവക്കൊന്നുമില്ല. എല്ലാരും കൂടെ പുന്നാരിച്ച് അവളെ വിഷമിപ്പിക്കാതെ മതി. ഇങ്ങോട്ട് പോര് വാ പിള്ളാരെ. മറക്ക. അമ്മച്ചിയുടെ കയ്യിന്ന് ഷോള് ഞാൻ തിരിച്ചു വാങ്ങിച്ചതുകൊണ്ടാണെങ്കി അതാ അന്ന് രാത്രി തന്നെ ഞാൻ തിരിച്ചു കൊടുത്തു. അതൊന്നല്ല അയ്യോ ചായ. അപ്പൊ അതല്ലല്ല? അല്ല. കർത്താവാണ്, എന്റെ അമ്മച്ചിയാണ്, എന്റെ അച്ഛന്മാരാണ്. ഞാൻ വഴി പിടിച്ചു പോവില്ല.
മിനി വന്നില്ല, ഇനി വരികയില്ല. എന്തേ, എന്തിനാ അവളെ കാണാനാ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? വഴിയിൽ വന്ന് നിൽക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെ അവളെ നീണ്ട അവധിയെടുത്തത്. ആരുടെ മുഖത്ത് നോക്കി എതിർത്തൊന്നും പറയാൻ അവൾക്കാവില്ല. അതുകൊണ്ടാ എന്നോട് ഈ കാര്യം പറയാൻ പറഞ്ഞത്. നിങ്ങളെ അവൾക്ക് ഇഷ്ടമല്ല, നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് അവളെ കിട്ടുകയില്ല. ഈ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിക്കില്ല. എനിക്കറിയാം മിനിക്ക് എന്നെ ഇഷ്ടമാണ്. ഷീ ലവ്സ് മീ. അവള് പാവാ, സൂക്ഷിച്ചാ ജീവിക്കണേ. ഇപ്പോ അവളായിട്ട് ഒഴിഞ്ഞു മാറുക. ഇനി ശല്യമാവരുത് അവൾക്കും അവളുടെ കുടുംബത്തിനും. പറഞ്ഞേക്കാം. അന്നേ നിന്നോട് പറഞ്ഞതല്ലേ അവളെ വിശ്വസിക്കരുതെന്ന്? ഇപ്പൊ എങ്ങനെയുണ്ട്, സമാധാനായില്ലേ? എടാ കള്ളിയാണ് അവള്, ഭയങ്കര കള്ളി. ആ അയ്യോക്ക് ഒരു സസ്പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ അതെങ്കിലും ആയനെ. ഇപ്പൊ കഷ്ടത്തിലിരിക്കണ പോകുകയും ചെയ്ത് ഉത്തരത്തിലിരിക്കണ കിട്ടിയില്ല. കിട്ടി കിട്ടി കിട്ടിയില്ലാതെ പറയാൻ പറ്റില്ല. കൊറേ ഇടി കിട്ടിയില്ലേ അന്ന്? എന്തൊരു ബഹളായിരുന്നു ഇവൻ. മിനി പറഞ്ഞു മിനി പറഞ്ഞു. ഓലക്ക, ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, അതങ്ങോട്ട് വിട്ടേര്. നമുക്ക് വേറൊരു ലവ് അല്ല വെള്ളി നോക്കാം. എന്റെ പെണ്ണാവള്, അവക്ക് എന്നെ ഇഷ്ട, എന്നെ മാത്രം. എനിക്ക് അവളെയും. ഭ്രാന്താണ് നിനക്ക്, ഭ്രാന്ത്. അവളെ നിനക്ക് കിട്ടില്ല. അവളെ നല്ല, അവളുടെ രോമം പോലും നിനക്ക് തൊടാൻ പറ്റില്ല. അവള് നിന്നിട്ട് പറ്റിക്കടാ. എന്താ നോക്കി പേടിപ്പിക്കുന്നും വേണ്ട, ഞാൻ പറഞ്ഞ നേരെ തന്നെയാ, നിനക്ക് അവളെ കിട്ടില്ല. നാളുകൾ ഒരുപാട് കഴിഞ്ഞു. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും അറിഞ്ഞേ തീരൂ. പറയാൻ വിഷമമാണെങ്കിൽ ഒന്ന് എഴുതിക്കൂടെ? ഈ അഡ്രസ് ഒന്ന് മനസ്സിൽ കുറിച്ചിടുക. ഐ ലവ് യു സ്തുതി, യുവർ ഓഫ് കേണൽ നായർ. ഒരിക്കലും കളവ് അറിയില്ല എന്ന് പറയാം, എങ്കിലും ചോദിച്ചു പോവാണ്. നീ പറഞ്ഞിട്ടാണോ അവനോട് വന്നേ? കൊച്ചിച്ചായ, നീ പറഞ്ഞിട്ടാണോ അവനോട് വന്നേ? അല്ല കൊച്ചിച്ചായ. വേണ്ട, ഒന്നും പറയണ്ട. മനസ്സിലായി, ഒക്കെ മനസ്സിലായി.